ദൈവത്തെ ഓർത്ത് അവൻ ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ. ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ അങ്ങ് കൊന്നു കളയൂ. എനിക്ക് വേദനിച്ചു, പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല. ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ? അടിച്ചോ അച്ഛന്റെ ബാലനെ വേദനിക്കില്ല അച്ഛാ. അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ മോൻ തിരിച്ചു വന്ന്. നീ എന്താ ഇതുവരെ പറയാരുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾ കേട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി, നിന്റെ ബാലൻ. അന്നൊരു വാശിക്ക് നീ ഓടിപ്പോയപ്പോ ഇരുട്ടു തരുമ്പോ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. കാണാതായ പേടിയായി. ദിവസം കഴിയുന്നോറും ആ പേടി വർദ്ധിച്ചു. അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത്. ആര് പറഞ്ഞു അച്ഛന് വയസ്സായി? നോക്കി നിൽക്കാൻ വിളമ്പി കൊടുക്കടി. മതി മതി മതി, നിറഞ്ഞു. അതുകൊണ്ടാ അച്ഛന് നിറഞ്ഞാണൂല.
എന്താച്ചാ മോൻ പേടിച്ചോ കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല അതുകൊണ്ടാ ഉറങ്ങിക്കോ മോൻ ഉറങ്ങിക്കോ വന്നു എന്റെ ബാലേട്ടൻ വന്നു പ്രാർത്ഥിക്കേ ഒരുപാട് പ്രാർത്ഥിക്കേ ദീർഘായുസ്സോടെ കാത്തു രക്ഷിക്കണേ പണിക്കരേ എന്താ നിക്ക എന്താ പണിക്കരേ എന്റെ ബാലേട്ടൻ വന്നു ഇതാ എന്റെ ബാലേട്ടൻ പണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത് ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ ബാലനെനിക്കൊരു തെളിവും കിട്ടിയില്ലല്ലോ എനിക്കൊരു സംശയം ഈ സ്വന്തം തന്തക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ എടോ എന്തോ തന്റെ തന്തക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ തന്റെ സംശയം ഉടനെ മാറും ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട് ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് ബാലന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല അമ്മ എനിക്കറിയില്ലേ അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ പോയി ബാലനെന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാടുവിടാൻ തോന്നുന്നൊക്കെ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി ഏയ് ഒരിക്കലുമില്ല ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരിക്കലും കഴിയില്ല സത്യം ഇളിച്ച് കാണിക്കാതെ അടിക്കണോ അടിച്ചോണ്ടിരിക്കുവല്ലോ എന്തോ എന്റെ മോഹം വന്ന് കേട്ടോ നീ അറിഞ്ഞോ ഞാൻ കാണുകയും ചെയ്തേ ഇവിടെ ആരോടൊക്കെ പറഞ്ഞു കേട്ടല്ലോ അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന് അവൻ വീട്ടിലുണ്ട് ബാലേട്ടാ ഈ ദാസേട്ടൻ ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലിയ ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദ രണ്ട് വിളിക്കണു ആരാണോ ഈ പാതിരാത്രിക്ക് അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കും നേരിൽ സംസാരിക്കാൻ തോന്നി അത് തെകിരിക്കാം വേണ്ട അച്ഛനെ കൊണ്ടെത്തണ്ട നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ ആ നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ ദാ ജീവനോടെ കണ്ടോ ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ എന്റെ മോന്റെ ശവം പോലും കാണാനൊത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം അടിച്ചൊതുക്കണ രണ്ടിനും മക്കളെ ആർക്കടാതല്ലേ പട്ടികളെ തന്റെ കൊന്തളിജൻ എന്റെ മക്കളുടെ ദേഹത്ത് കാണും തൊട്ട എല്ലാത്തിനും അരിഞ്ഞു കളയും ഞാൻ ഞങ്ങളായാലും പുറത്ത്
മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? അവൻ പിടിച്ചെടുക്കണോ? ഒന്ന് മാറു. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനിവിടെ ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തേ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവ? ഇതെങ്ങടെ തുള്ളിച്ചാടി പോണേ? അവിടെ ബാലം വന്നവരും നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്നു ചിങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു അയ്യോ ചേച്ചി ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേൾക്കണ്ട. അച്ചു പോ. ചേച്ചി പറഞ്ഞു കേട്ടോ. പോകാൻ പറഞ്ഞ ആട്ടി കൊണ്ടാലേ സമാധാനം. ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യം പറഞ്ഞത്? ഒന്നും പറയണ്ട സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളവുള്ളൂ. അതെന്താ അപ്പണിന് സ്വപ്പ വട്ട. ഇതിന്റെ ഇടയ്ക്ക് പണ്ടങ്ങോ നാട് വിട്ട് ഒരു ബാലം വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ സാർ, ഈ ലീലാവതി അമ്മയെ അന്വേഷിച്ച് തന്നാണോ വന്നത്? അല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്ന തന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ ഒന്നും പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടൻ ഇവിടെ കൊണ്ടുവന്നത്. ആ പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടി പൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? കല്യാണത്തിന്റെ കഥ അശ്വതി. ഏയ് അശ്വതി, നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെ നോക്കി നിൽക്കാൻ നാണല്ല മനുഷ്യ. താനാരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും, പോരെ. ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. കുറെ നേരം ആരടാ നിന്റെ പ്രസംഗം തുടങ്ങിയിട്ട്? ഇവളെ നട റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ടിരുന്ന നീ ആരടാ പുല്ലേ? അവനെ കൊണ്ട് ഞാൻ പറയുക.
എന്റെ അശ്വതി തുടങ്ങ നീ ആരാ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, നീ ആരാ? എല്ലാ ദൈവങ്ങളുടെയും കാലം പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. ഏതോ ഒരുത്തിനെ അവനെ തല്ലുന്ന കണ്ടിട്ട് നോക്കി നിക്കാവോടാ, പട്ടികളെ അടിച്ചു കൊല്ലണവനെ. ഒരു ചേട്ടന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എന്റെ പെങ്ങളെ വളർത്തിയത്. പക്ഷേ അവളെന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അന്നു മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്റെ പേര് കഴിയുന്നവൻ ആരായി? ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം അച്ഛന്റെ മകൻ ഞാനാണെന്ന്. ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. എന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നേ? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോ താഴത്തെ ഈ പുഴ വരെ അച്ഛന്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ വരത്താറുള്ളത്. അച്ഛന് ഓർമ്മയുണ്ടോ എന്തോ? പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു.
ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവളിപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാണ്. എങ്ങു നിന്നോ വന്നൊരുത്തൻ അച്ഛന്റെ മകനായതും അവന്റെ നെഞ്ചിൽ കിടന്ന അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല. അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചതിക്കുകയാണ്. അച്ഛാ, ഈ നിൽക്കുന്ന ആരാ നിനക്കറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? അതെ ഞാൻ. നിർത്ത്, അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാവോ? കഴിയുന്നില്ലല്ലേ? കഴിയില്ല. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. അശ്വതി, അവിടെ നിൽക്കണ്ട.